മലങ്കര സഭയുടെ 30 ഭദ്രാശയങ്ങളിൽ നിന്നായി കാലേകൂട്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ സന്തോഷവും കിരീടവുമായ വാത്സല്യ മക്കളെ, ക്ലേശങ്ങളും ദുരിതങ്ങളും സഹിച്ച് നമ്മുടെ ആഹ്വാനം ശിരസ വഹിച്ച് ഇവിടെ സമ്മേളിച്ച നിങ്ങളുടെ സഭാസ്നേഹത്തിലും ഭക്തിയിലും നാം അതിയായി സന്തോഷിക്കുന്നു. മലങ്കര സഭയെ നീ ഭാഗ്യവതിയെന്ന് അഭിമാനത്തോടെ നിങ്ങളെ നോക്കി പറയുന്നതിൽ ബലഹീനായ നാം അഭിമാനം കൊള്ളുന്നു. ഈ മഹാസമ്മേളനം നമ്മുടെ ഹൃദയത്തെ ആഹ്ലാദം കൊണ്ട് അധികമായി നിറച്ചിരിക്കുകയാണ്. മാർത്തോമൻ പൈതൃക സംഗമം ഇന്ന് സഭയുടെ ഏറ്റവും വലിയ ഒരു ചരിത്ര മുഹൂർത്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നസ്രാണി ദേശമായിരിക്കുന്ന കോട്ടയം കണ്ടിട്ടുള്ള ജനസഞ്ചയങ്ങളിൽ എണ്ണപ്പെട്ട ഒന്നായി ഈ മാർത്തോമൻ പൈതൃക സംഗമം മാറിയിരിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ അഭിമാനിക്കാം. സ്വർഗത്തിലെ ദൈവവും മാലാഖമാരും പരിശുദ്ധന്മാരും ശുദ്ധിമതികളും വിശേഷാൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി അക്ഷീണം അധ്വാനിച്ച അർക്കദിയാക്കന്മാരും മാർത്തോമാ മെത്രാന്മാരും ഭാഗ്യവാന്മാരായ പരിശുദ്ധ ബലീസ് ബസേലിയോസ് എൽദോബാവായും പരിശുദ്ധ പരിമല തിരുമേനിയും പരിശുദ്ധ വട്ടശ്ശേരിൽ പിതാവും നമ്മുടെ മുൻഗാമികളായ പൗരസ്ത്യ ശ്ലൈഹീയ സിംഹാസനത്തെ അലങ്കരിച്ച കാതോലിക്കാമാരും നമ്മുടെ പൂർവപിതാക്കളും മാതാക്കളും സഹോദരങ്ങളുമായ സകല വാങ്ങിപ്പോയവരും ഇപ്പോൾ സന്തോഷിക്കുകയാണ്. മലങ്കര സഭയെ നീ ഭാഗ്യവതി, മാർത്തോമാ പൈതൃകമേ നീ ധന്യവതിയാകുന്നു. എന്തെന്നാൽ നിന്റെ മക്കൾ ധീരരും യോഗ്യരും വിശുദ്ധരുമാകുന്നു. കാറ്റുകൾ ഇറവീശിയിട്ടും ഓളങ്ങൾ അനവധി ഉയർന്നിട്ടും മലങ്കര സഭയെ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നിന്നെ തകർക്കുവാൻ ഇനി ഒരു ശക്തിക്കും സാധ്യമാവുകയുമില്ല. നമ്മുടെ ശക്തിയെ ചിതറിക്കുവാൻ മലങ്കര സഭ മക്കളായ വാത്സല്യ മക്കളെ നമ്മൾ ആരും അനുവദിക്കുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. ഈ പൈതൃക സംഗമ കാലത്തിൻ്റെ അനിവാര്യതയാണ്. വിശുദ്ധ തോമാശ്ലീഹ രക്തം നൽകി ഉറപ്പിച്ചതായ വിശ്വാസം കാലത്തിൻ്റെ കുത്തൊഴുക്കിലും നിരർത്ഥകമായ പരിഹാസങ്ങളുടെ മധ്യത്തിലും ഒലിച്ചു പോകുന്നതായ ഒന്നല്ല. പരിശുദ്ധ സഭയ്ക്ക് 2000 വർഷത്തെ പ്രയാണത്തിൽ പൈതൃകമായി ലഭിച്ചതും പിന്നീട് കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുമായ ആരാധനാ രീതികളും തനതായ പാരമ്പര്യങ്ങളും ഒന്നും തന്നെ വിട്ടുകളയുവാൻ നമുക്ക് ആവുകയില്ല. നാം അതിന് തയ്യാറുമല്ല. നാം അനുദിനം ഏറ്റുവാങ്ങുന്ന നിന്ദയും പരിഹാസവും ഒന്നും തന്നെ നമ്മെ അതിൽ നിന്ന് ഒരു നാളും പിന്തിരിപ്പിക്കുകയില്ല എന്ന് സധൈര്യം നമുക്ക് പറയാം. മാർത്തോമൻ പൈതൃകം അതെന്തിനാണ് ഇവിടെ ആഘോഷിക്കുന്നത്? മാർത്തോമൻ പൈതൃകം എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് ചോദിക്കും. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം മാർത്തോമൻ പൈതൃകം എന്നുള്ളത് 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒന്നാമത്തേത് മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ തുടർച്ച. AD 52 മുതൽ 72 വരെ മലങ്കരയിൽ താമസിച്ച മാർത്തോമാ ശ്ലീഹ 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നതിൻ്റെയും പകലുമറ്റം ശങ്കരപുള്ളി കള്ളി കാളിയാങ്കൽ തുടങ്ങിയ കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ വാഴിച്ചു എന്നുള്ളതിൻ്റെയും ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തൽ ചരിത്ര സത്യങ്ങളായി സഭാപിതാക്കന്മാർ 4-ാം നൂറ്റാണ്ട് മുതൽ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ചരിത്ര സത്യമാണ്. ഏറ്റവും ഒടുവിൽ ആ ചരിത്ര തലവിന് അതിന് 1933 മുതൽ
1946 വരെ മഞ്ഞിനിക്കരയിൽ താമസിച്ച് പാത്രികേശുബാബായുടെ ഡെലിഗേറ്റായിരുന്ന അബ്ദുള്ള അഹാദർ റംബാൻ, പിന്നീട് യാക്കോവ് തൃതീയൻ പാത്രികീസായ അദ്ദേഹം മഞ്ഞിനിക്കരയിൽ താമസിച്ച് സുറിയാനി സഭാചരിത്രം 1948 അറബി ഭാഷയിൽ എഴുതി, തകിടയിൽ യാക്കോവ് കശീഷ അത് പരിഭാഷപ്പെടുത്തി. ആ പുസ്തകത്തിൻ്റെ 119-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നു, മാർത്തോമാ ശ്ലീഹ മലങ്കര സഭയിൽ 7.5 പള്ളികൾ സ്ഥാപിക്കുകയും ശങ്കരപുരി കള്ളി കളിയാങ്കൽ തുടങ്ങിയതായ കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരെ വാഴിക്കുകയും ചെയ്തു എന്ന്. വീണ്ടും ചരിത്ര രേഖകളുടെ സൂക്ഷ്മ നിരീക്ഷണം കൊണ്ട് അനേകം ചരിത്ര പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം അദ്ദേഹം 1950 വീണ്ടും എഴുതി. മെത്രാനായ കാലത്ത് അറബിയിൽ രചിച്ചതായ മലങ്കര സഭാചരിത്രം ഇന്ത്യയിലെ സുറിയാനി സഭയുടെ ചരിത്രമായി രേഖപ്പെടുത്തിയത് ഡോക്ടർ മത്തി മൂസ എന്ന് പറയുന്നയാൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതിൻ്റെ 41-ാമത്തെ പേജിൽ മാർത്തോമാ ശ്ലീഹ മലബാറിലെ 4 കുടുംബങ്ങളിൽ നിന്നും പട്ടക്കാരെയും കേഫ എന്ന് പേരോടുകൂടി ഒരു മെത്രാനെയും വാഴിച്ചുവെന്ന് യാക്കോവ് തൃതീയൻ പാത്രികീസുബാവ എഴുതി വച്ചിരിക്കുകയാണ്. ചരിത്ര രേഖകളെല്ലാം സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത് എഴുതിയതായ ഈ സത്യമാണെങ്കിൽ 1957 പാത്രികീസാദിന് ശേഷം മാർത്തോമാ ശ്ലീഹ ഇവിടെ പട്ടക്കാരെ വഴിക്കുകയും മേൽപ്പട്ടക്കാരെ വഴിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞതിന് ശേഷം 1970 203-ാം കൽപ്പനയിൽ കൂടി മാർത്തോമാ ശ്ലീഹയ്ക്ക് പട്ടമില്ല എന്ന് പറയാൻ എങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സഭാവിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക മാത്രം ചെയ്യുക. ഈ ചരിത്ര സത്യം ആർക്കും നിഷേധിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് എഴുതാതിരിക്കാൻ സാധിക്കാത്തത്. മാർത്തോമൻ പൗരോഹിത്യ തുടർച്ച ഈ സഭയിൽ എന്നും നിലനിൽക്കുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ സുറിയാനി സഭ ഈ പൗരോഹിത്യ പാരമ്പര്യത്തെ നിലനിർത്തുവാൻ നമ്മെ സഹായിച്ചവരാണ്. 1599 മുതൽ 1653 വരെ ലത്തീൻ നവീകരണം ഇവിടെ ഉണ്ടായിട്ടും മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം മലങ്കര സഭയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടില്ല. 1665 മുതൽ അന്ത്യോക്യൻ പാശ്ചാത്യ സുറിയാനി സഭയും മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം മലങ്കര സഭയിൽ അഭംഗരം തുടരുവാൻ സഹായിച്ചു. മാർത്തോമ 1-ാമത് മുതൽ തദ്ദേശീയ മെത്രാന്മാർ പൗരോഹിത്യ തുടർച്ച നിലനിർത്തി. ഈ മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം തുടരുവാൻ സഹായിച്ച അവരോടെല്ലാം മലങ്കര സഭയ്ക്ക് നന്ദിയുണ്ട്, ആദരവുണ്ട്, ബഹുമാനമുണ്ട്. എന്നാൽ മലങ്കര സഭയെ സഹായിച്ചവർ മാർത്തോമായുടെ പൗരോഹിത്യ പാരമ്പര്യത്തെ തമസ്കരിച്ച് സഭയുടെ അധികാരിയുടെ ഉടമസ്ഥരുമാകുവാൻ ശ്രമിച്ചാൽ മലങ്കര സഭ മക്കൾ അത് ഒരു നാളും സമ്മതിച്ചു കൊടുക്കുവാൻ തയ്യാറല്ല. 2-ാമത്, ഈ മാർത്തോമൻ പൗരോഹിത്യ പാരമ്പര്യം പോലെ തന്നെ മാർത്തോമൻ പൈതൃകത്തിൽ 2-ാമത് നമുക്ക് മനസ്സിലാകുന്നതാണ് ശ്ലൈഹിക പാരമ്പര്യ സ്വത്ത് എന്ന് പറയുന്നത്. മാർത്തോമായുടെ ശ്ലൈഹിക പാരമ്പര്യം മലങ്കരയിൽ എന്ന് തുടങ്ങിയെന്ന് ചിലർക്കൊക്കെ സംശയമുണ്ട്. മാർത്തോമാ ശ്ലീഹായുടെ കാലം മുതൽ തുടങ്ങി ഈ ശ്ലൈഹിക പാരമ്പര്യത്തിൽ 90-ാമത്തെ പിന്തുടർച്ചക്കാരനായി നാം നിലനിൽക്കുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതായ സത്യമാണ്. ആധുനിക സാക്ഷ്യങ്ങൾ 1-ാമത്, ചിലർക്കൊക്കെ തോന്നും ഇത് അബ്ദുൽ മസീഹ പാത്രികീസ് ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നാൽ ചരിത്രം പുറകോട്ട് നോക്കണം. 1817 ഒക്ടോബർ 19 കിടങ്ങൻ ഗീവർഗീസ്മാർ ഫീലിക്സിനോസ് മലങ്കര സഭയുടെ 11-ാം മലങ്കര മെത്രാപ്പൊലീത്തായി പുന്നത്രമാർ ദീവന്നാസൂസിനെ തോമാ ശ്ലീഹായുടെ പിൻഗാമിയായി വാഴിച്ച്
കൽപ്പന കൊടുത്തു. ഇത് മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്, 1829 മാർച്ച് 29 ചേപ്പാടുമാർ ദീവന്നാസിയോസ് പുത്തൂർ ഗീവർഗീസ് മൽപ്പാനെ തോഴിയൂരിൻ്റെ മെത്രാനായി വാഴിച്ചു കൊടുത്തു. സുസ്താത്തിക്കോനിൽ മലങ്കര മെത്രാപ്പൊലീത്തായെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ അധിപതി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. മൂന്നാമത്, 1844 ജൂൺ 12 ചേപ്പാടുമാർ ദീവന്നാസിയോസ് പള്ളികൾക്ക് കൽപ്പന അയച്ചതിൽ മാത്യൂസ് അത്താനാസിയോസ് താത്തിക്കോൻ ആർക്കും സമർപ്പിക്കാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാന സാധുതയിൽ സംശയമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ടെന്നും മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യത്തിലുള്ള ഈ സഭയുടെ സിംഹാസനത്തിന് അദ്ദേഹം അയോഗ്യനാണെന്നും അദ്ദേഹത്തെ ആരും സ്വീകരിക്കരുതെന്നും അവിടെ രേഖപ്പെടുത്തി. നാലാമത്തെ സാക്ഷ്യമെന്താണ്? 1857 മാർച്ച് 27 വലിയ നോമ്പിൻ്റെ മധ്യത്തിൽ യാക്കോവ് രണ്ടാമനായ മോറന്മാർ ഇഗ്നാത്തിയോസ് പാത്രേക്കിസ് ബാവായുടെയും ബെഹനാം മപ്രിയാന ബസേലിയോസ് ബാവായുടെയും മലങ്കരയിലുള്ള തോമാശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ വാഴുന്ന യുയാക്കിം മാർ കൂറിലോസിൻ്റെയും നാളുകളിൽ അഞ്ചാം പാത്രേക്കിസായ ഊർശ്ലേമിൻ്റെ മെത്രാപ്പൊലീത്ത ഉറഹക്കാരൻ അബ്ദേദ് സഹറോവായ മാർ ഗ്രിഗോറിയോസ് ഈ പള്ളിയിൽ എത്തിയെന്ന് അങ്കമാലി ഭദ്രാസനത്തിലെ റാക്കാട് പള്ളിയുടെ കിഴക്കേ ഭിത്തിയിൽ സുറിയാനി ഭാഷയിൽ രേഖപ്പെടുത്തിയത് ആർക്കും വായിക്കാവുന്നതാണ്. ഇതാർക്കും നിഷേധിക്കുവാൻ പാടില്ലാത്ത മലങ്കര സഭയുടെ ശ്ലൈഹീയ പാരമ്പര്യമാണ്. അഞ്ചാമത്, 1912 സെപ്റ്റംബർ 15 കാതോലിക്ക സ്ഥാപനം നിരണം പള്ളിയിൽ വെച്ച് മുറിമറ്റത്തിൽ മാർ ഇവാനിയോസിനെ ഒന്നാം കാതോലിക്കായി അബ്ദേദ് മെഷിയ പാത്രിക്കീസ് മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്ക എന്ന് വിളംബരം ചെയ്തു. ആറാമത്, 1958 ഡിസംബർ 16 മലങ്കര സഭ സമാധാനം വന്നു. പാത്രിയാർക്ക പ്രതിനിധി ഏലിയാസ് മാർ യൂലിയോസ് യാക്കോബ് തൃതീയൻ പാത്രിക്കീസിനു വേണ്ടി മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായ ഗീവർഗീസ് തൃതീയൻ കാതോലിക്ക ബാവായെ 1934 ഭരണഘടനയ്ക്ക് വിധേയമായി അംഗീകരിച്ചുവെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഏഴാമത്, 1964 മെയ് 22 കോട്ടയം ഏലിയ കത്തീഡ്രലിൽ വെച്ച് യാക്കോബ് തൃതീയൻ പാത്രിക്കീസ് ഔഗൻബാവായെ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനായ മലങ്കര സഭയുടെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായുമായി സ്വീകരിക്കുകയാണ്. ഈ സ്ഥാനനാമങ്ങളെ ഒരു കാലത്ത് എതിർത്തവർ ഇന്ന് ഈ സ്ഥാനനാമങ്ങളോട് ഇത്ര ഭ്രമമുണ്ടായിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പലർക്കും മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം വേണം, പലർക്കും കാതോലിക്ക സ്ഥാനങ്ങൾ വേണം. ഈ സഭയുടെ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായിക്കും അല്ലാതെ മറ്റാർക്കും പരിശുദ്ധ എന്ന് ചേർത്ത് ഉപയോഗിക്കുവാൻ മലങ്കര മെത്രാപ്പൊലീത്തായുടെയും കാതോലിക്കായുടെയും സ്ഥാനത്ത് സാധിക്കുകയില്ല. അതിൻ്റെ കാരണം മനസ്സിലാക്കണം. ഈ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനവും കാതോലിക്ക സ്ഥാനവും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് പരിശുദ്ധ കാതോലിക്ക എന്ന് വെക്കാൻ കാര്യമില്ലാത്തത് അവരുടെ പ്രധാന മേലധ്യക്ഷൻ ഇവിടല്ല, വിദേശിയാണ്. പക്ഷേ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പരിശുദ്ധ കാതോലിക്കായും പരിശുദ്ധ മലങ്കര മെത്രാപ്പൊലീത്തായുമായി ഈ ലോകത്തിൽ ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ഈ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ മാത്രമാണ്. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിന് മൂന്നാമത് ഒരു അടിസ്ഥാനം കൂടിയുണ്ട്. അത് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വമാണ്. മാർത്തോമാ ശ്ലീഹ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ ശ്ലീഹന്മാർക്കും തുല്യനാണ് എന്നാണ്. കർത്താവ് സിംഹാസനം വാഗ്ദാനം ചെയ്തപ്പോൾ 12 ശിഷ്യന്മാർക്കും
ഒരുപോലെ സിംഹാസനം വാഗ്ദാനം ചെയ്യുകയാണ്. അത് പത്രോസിനെന്നോ മറ്റാർക്കെങ്കിലെന്നോ പറയാതെ 12 പേർക്കും സിംഹാസനം തന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ശിഷ്യന് ശ്ലൈഹിക സിംഹാസനം അവകാശപ്പെടാമെങ്കിൽ മാർത്തോമാ ശ്ലീഹായിക്കും ശ്ലൈഹിക സിംഹാസനം അവകാശപ്പെടുവാൻ ഒരു കുറവുമില്ല എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, പുതിയ നിയമത്തിൽ ഒരു സഭയും മറ്റൊരു സഭയുടെ കീഴിലല്ല. പരിശുദ്ധനായ പൗലുശ്ലീഹ പോലും കൊരിന്തിലും എഫേസുസിലും ഫിലിപ്പിയിലും എല്ലാം സഭകൾ സ്ഥാപിച്ചിട്ട് ഒരു സഭയും മറ്റൊരു സഭയുടെ കീഴിലാണെന്ന് പരിശുദ്ധനായ പൗലുശ്ലീഹ പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കണം. ഈ പുതിയ നിയമ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓർത്തഡോക്സ് സഭകളിലെ ഒരു സഭാ മേലധ്യക്ഷനും മറ്റൊരു സഭാ മേലധ്യക്ഷൻ്റെ കീഴ്സ്ഥാനി അല്ല എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത്. 1934 ഭരണഘടന ഇത് വ്യക്തമാക്കുന്നുണ്ട്. പൗരസ്ത്യ കാതോലിക്കായുടെ മുകളിൽ ദൈവം തമ്പുരാനല്ലാതെ മറ്റൊരധികാരസ്ഥാനി ഇല്ല എന്നുള്ളത് ഓർത്തിരിക്കണം. ഈ സത്യം മലങ്കര സഭയുടെ സ്വയം ശീർഷകത്തെ ഉറപ്പിക്കുകയാണ്. 1958, 1995, 2017 എന്നീ സുപ്രീംകോടതി വിധികൾ മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വം ആരക്കെട്ടുറപ്പിച്ചതാണ്. പൗരസ്ത്യ കാതോലിക്ക ഇവിടെ ഒന്നേ ഉള്ളൂ, വിശുദ്ധ മാർത്തോമായ ശ്ലൈഹിക സിംഹാസനത്തിൽ ഏകവും പൂർണ്ണമായ കാതോലിക്ക എന്ന് ഈ കോടതി വിധികൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. 2017 കോടതി വിധിയുടെ സംഗ്രഹത്തിലെ 5-ാം ഖണ്ഡിക കേട്ടുകൊള്ളുക. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ്. മലങ്കര മെത്രാപ്പൊലീത്ത എന്ന നിലയിൽ മലങ്കര സഭയുടെ ലൗകികവും വൈദികവും ആത്മീയവുമായ ഭരണത്തിൻ്റെ സുപ്രധാന ഭാരവാഹിത്വം മലങ്കര മെത്രാപ്പൊലീത്തായിക്കുള്ളതാണെന്ന് കോടതിയാണ് വിധിച്ചിരിക്കുന്നത്. 1958, 1995, 2017 സുപ്രീം കോടതി വിധികളിൽ എല്ലാം 1934 സഭാഭരണഘടന അനുസരിച്ച് മലങ്കര സഭയിലെ എല്ലാ പള്ളികളും വിധിക്കപ്പെടുന്ന വിധിയുണ്ടായിട്ടുണ്ട്. 2002 സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുണ്ടായ തർക്കങ്ങളിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടുന്നതിനായി ജസ്റ്റിസ് മള്ളിയമ്മട്ടിൻ്റെ നേതൃത്വത്തിൽ കൂടിയതായ സുപ്രീം കോടതിയിലെ വിധി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടനുസരിച്ച് മലങ്കരയിലുള്ള 1662 പള്ളികളും 34 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണം. അത് നടത്തുവാൻ മലങ്കര സഭയുടെ മക്കൾ എന്നും പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. ഈ വിധി സംഗ്രഹത്തിൽ നിന്ന് പറയുന്ന ഈ സത്യം, സുപ്രീം കോടതി വിധിയുടെ ഈ സത്യം ഈ നാടിൻ്റെ നിയമമാണ്. ഇതിനെ മറികടക്കുവാനായിട്ട് ചർച്ച് ബില്ല് വരുമെന്ന് പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. യുവർ എക്സലൻസി ഓണറബിൾ ഗവർണർ ഓഫ് കേരള, ഇറ്റ് ഈസ് എ വെൽ അക്സെപ്റ്റഡ് ഫാക്ട് ദാറ്റ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ് ഈസ് ദ ലോ ഓഫ് ദ ലാൻഡ്. ഇഫ് എനി ലെജിസ്ലേഷൻ If any legislation or ordinance against that law is placed before you for approval to disregard the 2017 judgment favoring Malankara Orthodoxes by the ruling government of Kerala, we strongly believe that Your Excellency will use your discretion to uphold justice. Justice ഡ്യൂ ടു മലങ്കര ഓർത്തഡോക്സ്. 1879 മുതൽ 145 വർഷമായി മലങ്കര സഭയുടെ തനിമയ്ക്കും സ്വയം ശീർഷകത്തിനും വേണ്ടി നിയമയുദ്ധം ചെയ്തവരാണ് മലങ്കര സഭാ മക്കളായ നമ്മൾ.
അനേകർ ഈ സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളായി, അനേകം പേരുടെ കണ്ണുനീരിൻ്റെ ഫലമായി കിട്ടിയ കോടതി വിധികൾ മറികടന്ന് സഭാഭരണഘടന ബലികഴിച്ച് ഒരു ഒത്തുതീർപ്പിനും നാം ഒരു നാളും കൂട്ടുനിൽക്കുകയില്ല. നമ്മുടെ മുൻഗാമികളുടെ ഈ നിലപാട് തന്നെയാണ് നമ്മുടെ ഈ നിലപാടെന്നുള്ളത് വ്യക്തമായി ഈ രാഷ്ട്രത്തിലെ ഈ സമൂഹത്തിലെ ഭരണകർത്താക്കൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. വാത്സല്യ മക്കളെ, ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാകണം. ദൈവവും സഭാപിതാക്കന്മാരും കഴിഞ്ഞാൽ നിങ്ങളാണ് നമ്മുടെ ബലം. സുപ്രീം കോടതി വിധിക്കും സഭാഭരണഘടനയ്ക്കും ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സമാധാന ചർച്ചകൾക്ക് സഭ എന്നും തയ്യാറായിട്ടുണ്ട്, ഇന്നും തയ്യാറാണ്, നാളെയും തയ്യാറാണ്. പക്ഷേ സഭയുടെ അസ്ഥിവാരം തോണ്ടുന്ന ഒരു സമാധാന സമിതിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല. അതുകൊണ്ട് ചർച്ച് ബിൽ വന്ന് ഞങ്ങളെ സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടുത്താമെന്ന് വിചാരിക്കുന്നവർ മൂഢസ്വർഗത്തിലാണെന്നുള്ളത് വിചാരിച്ചിരിക്കണം. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഞങ്ങളുടെ ഗ്രാമത്തിൽ, പട്ടണത്തിലുള്ളതല്ല, പട്ടണത്തിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ചൊല്ലുണ്ട്, വേട്ടക്കാരൻ്റെ പട്ടിയെ ഉടുക്ക് കൂട്ടി ഓടിക്കാൻ ആരും തയ്യാറാകരുത് എന്നുള്ളത്. ഈ സമ്മേളനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട മലങ്കര സഭയിലെ എല്ലാ വൈദിക സ്ഥാനികളോടും സഭാസ്ഥാനികളോടും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളോടും മറ്റെല്ലാ നമ്മുടെ സന്തോഷവും കിരീടവുമായിരിക്കുന്ന നമ്മുടെ വാത്സല്യ മക്കളോടും നമ്മുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന വാത്സല്യ മക്കളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം നീതാവാകട്ടെ.